നമസ്കാരം. നമുക്ക് വീട്ടിൽ കറണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും രാത്രി കത്തിക്കാനായിട്ടൊരു എമർജൻസി ലാമ്പ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. 100 രൂപ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന ഈ എമർജൻസി ലാമ്പ് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ പഴയ ഒരു എമർജൻസി ലാമ്പ്, ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു എമർജൻസി ലാമ്പ്, നമ്മൾ ഇലക്ട്രോണിക്സ് കടകളിലും മറ്റുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ ഈ സാധനത്തിന് മിക്കവാറും ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ LED ഭാഗം മിക്കവാറും വർക്കിംഗ് ആയിരിക്കും. അതേസമയം അതിനകത്തുള്ള ബോർഡോ അല്ലെങ്കിൽ ബാറ്ററിയോ ഒക്കെയാണ് കംപ്ലയിൻ്റ് വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു പോർഷനാണ് എടുത്തിരിക്കുന്നത് ഈ ലൈറ്റ്. ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇങ്ങനെ ഒരു പാനലുണ്ട്. ആ പാനലിന് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ആ പാനൽ ഞാൻ ഇപ്പോൾ അഴിച്ചെടുത്തിരിക്കുകയാണ്, വലിയൊരു എമർജൻസി ലാമ്പിന് അഴിച്ചെടുത്തിട്ടുണ്ട്. അതായത് നമുക്കത് എങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റും. ഈ സാധനം, ഈ ഒരു പാർട്ട് നമുക്ക് വേണം. ഇത് വർക്കിംഗ് ആയിരിക്കും. മിക്കവാറും ഉള്ള ലാമ്പിലെല്ലാം തന്നെ ഈ സാധനം വർക്കിംഗ് ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബാറ്ററി, റീചാർജബിൾ ബാറ്ററി, ഇലക്ട്രോണിക്സ് കടകളിൽ കിട്ടും. 50 രൂപ മാത്രം വില വരുന്ന ഒരു സാധനമാണിത്. പിന്നെ നമുക്ക് വേണ്ടുന്ന ഒരു സ്വിച്ച്, 1-2 രൂപ മാത്രമേ കാണത്തുള്ളൂ ഈ ഒരു കുഞ്ഞ് സ്വിച്ച്. പിന്നെ വേണ്ടത് ഈ ഒരു സോളാർ പാനൽ. ഇത് ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും, 30-20 രൂപയൊക്കെ പല റേഞ്ചിലും ഉണ്ട്. അത്രയും പൈസകൾ ഈ സാധനം വരത്തുള്ളൂ. പിന്നെ വേണ്ടുന്ന ഒരു കാർഡ്ബോർഡ് ബോക്സ്. ഇതേപോലെ ഇപ്പം ഞാനൊരു ബിസ്ക്കറ്റിൻ്റെ ബോക്സാണ് എടുത്തിരിക്കുന്നത്. ഇത് ചില സ്ട്രോങ് അല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇവിടെ വുഡിൽ ഒരെണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സോൾട്ടറിങ്, പിന്നെ ഗ്ലൂഗൺ, ഇങ്ങനെയുള്ള സാധനങ്ങൾ. നമുക്കിനി ഇതിൽ കണക്ഷൻ കൊടുക്കാം. കണക്ഷൻ കൊടുത്ത് ഞാനിപ്പോൾ വെച്ചിരിക്കുകയാണ്, അത് കാണിച്ചുതരാം. സോളാർ പാനൽ, ഇതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ആ പോസിറ്റീവും നെഗറ്റീവും ദാ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക. ടൈമിൽ മാറിപ്പോയത് ഈ ബാറ്ററിയിൽ കറക്റ്റ് അത് കാണിച്ചിട്ടുണ്ടാകും, പോസിറ്റീവും നെഗറ്റീവും കാണിച്ചിട്ടുണ്ടാകും. അത് സോളാർ പാനലിൻ്റെ പോസിറ്റീവ് ഇതിനകത്തിൻ്റെ പോസിറ്റീവിലേക്കും അതുപോലെ നെഗറ്റീവ് അങ്ങോട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ദാ ഇവിടെ ഈ എമർജൻസി ലാമ്പിൻ്റെ ഈ നമ്മളെടുത്തിരിക്കുന്ന ഈ LEDയിലേക്ക്, അവിടെയും നമ്മൾ ഈ പോസിറ്റീവും നെഗറ്റീവും ഈ ബാറ്ററിയിലേക്ക്, LEDയുടെ പോസിറ്റീവ് ഈ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്യണം. അതായത് ഇവിടെ ഒരു സ്വിച്ച് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് കണക്ട് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ കറണ്ടിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സോളാർ പാനൽ ഉള്ളതുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ശകലം വെട്ടം കിട്ടുന്ന സ്ഥലത്ത് എടുത്ത് വെച്ച് നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കണക്ഷൻ കറക്റ്റാണോ എന്ന് നമുക്ക് ഈ സ്വിച്ച് ഓൺ ചെയ്ത് നമുക്ക് നോക്കാം. ഇതാ ഇപ്പം നോക്കിക്കോളൂ, ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്ത് അപ്പോൾ ഇതായത് കത്തിയിട്ടുണ്ട്. അതായത് കണക്ഷൻ എല്ലാം കറക്റ്റാണ്. പിന്നെ നമ്മൾ ഈ ബാറ്ററി മേടിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, റീചാർജബിൾ ബാറ്ററി ആണോ എന്ന് നോക്കേണ്ട കാര്യമുണ്ട്. ആ ബാറ്ററി ആണെങ്കിൽ മാത്രമേ നമുക്കിത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ തന്നെ നോർമൽ ബാറ്ററിയും കിട്ടും. അപ്പോൾ നമുക്ക് സോളാർ പാനലിൽ വെച്ചിട്ട് നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റീചാർജബിൾ ബാറ്ററി തന്നെ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. ഞാൻ ഈ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് ഇതിനെയെല്ലാം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ലാമ്പിനതായി സൈഡിൽ ആയിട്ട് ഒട്ടിച്ചു. തൊട്ടടുത്ത് ബാറ്ററി, പിന്നെ ഇപ്പുറത്തായിട്ട് സോളാർ പാനൽ. സോളാർ പാനൽ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയ വെയിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇതിന് ബാറ്ററി ചാർജ് ആയിരിക്കും. പിന്നെ അകത്തോട്ട് ബാക്കിയുള്ള സാധനങ്ങൾ, അതായത് നമ്മുടെ ബാറ്ററി എന്ന് പറയുന്ന ഐറ്റവും ബാക്കി വയറുകളും എല്ലാം അകത്തോട്ട് കയറ്റിയിട്ടു. നമുക്കിതിനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയൊരു സോളാർ ലാമ്പായി. കണ്ടില്ലേ, രാത്രിയിൽ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സോളാർ ലാമ്പായി. അപ്പോഴേ എല്ലാവർക്കും ഇതാ ഈ സാധനം, ഹോം മെയ്ഡ് എമർജൻസി ലാമ്പ്, റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ.